കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട സമുദ്ര മത്സ്യബന്ധന ബില്ലിനെതിരെ പ്രക്ഷോഭം തുടങ്ങാൻ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം തടയുന്നതാണ് പുതിയ നിയമമെന്നാണ് പരാതി. പുതിയ ബിൽ നിയമമാവുന്നതോടെ കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ, അതായത് 22 കിലോമീറ്റർ അപ്പുറം കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസും രജിസ്ട്രേഷനുമുള്ള വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവൂ. ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം മുട്ടിക്കുമെന്നാണ് പരാതി. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് തയ്യാറാവുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കേണ്ട സർക്കാർ പുതിയ നിയമത്തിലൂടെ തൊഴിൽ മേഖല തന്നെ ഇല്ലാതാക്കുകയാണെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി. നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് പുതിയ നിയമത്തിലുള്ളത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ യാനങ്ങൾ വിട്ടുതരികയുള്ളൂ. അപ്പോൾ എന്താ ഉണ്ടാവുക? സത്യത്തിൽ ഈ വിലപിടിപ്പുള്ള മത്സ്യബന്ധന യാനങ്ങൾ മുഴുവനും പോലീസ് സ്റ്റേഷനിലെ കമ്പൗണ്ടുകളിൽ കെട്ടിക്കിടന്ന് ആ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ ബില്ല് മുഖേന ഉണ്ടാവുക. 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടൽ പ്രദേശം ഇന്ത്യയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധന അവകാശം നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് പാലിക്കാൻ കഴിയാത്ത കടുത്ത നിയന്ത്രണങ്ങളും നിബന്ധനകളും കൊണ്ടുവന്ന് മത്സ്യബന്ധനം നിരോധിക്കുന്ന ഒരു ബില്ലായി ഈ ബില്ല് മാറുന്നു. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ചാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകൾ ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനുശേഷം തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.